ಕಿರಾತು ಪಡಿಸಿದಂತಹ ರಿಜ್ವಾನ್ ರಜಿ ಅವರಿಗೆ ಧನ್ಯವಾದಗಳು. ಇದೀಗ ತಾನೇ ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಭಾಷಣ ಮಾಡಲಿದ್ದಾರೆ. ಸಮಸ್ತ ಕೇರಳ ಮುಷಾವರಾ ಸದಸ್ಯರು, ಅಲ್ ಮದೀನಾ ಮಂಜನಾಡಿ ಶಿಲ್ಪಿಯೂ ಆದ ಶರಫುಲ್ ಉಲಮಾ ಶೇಖನ ಅಬ್ಬಾಸ್ ಅವರು ಅವರನ್ನು ಆದರಪೂರ್ವಕ ಆಮಂತ್ರಿಸುತ್ತಾ ಇದ್ದೇವೆ. السلام عليكم ورحمة الله وبركاته. وأئمة كالشافعي ونحوه كانوا على ست خصال كملا: زهد صلاح والعبادة علمهم بعلوم عقبى نافعات للملا. ألا يا رسول الله أنت رجاؤنا وكنت بنا برا ولم تك جافيا، فكل شفيع يوم لا ذو شفاعة بمغنم فتيلا عن صباط بن قالبي صلاة وتسليم. علماء کر، سادات کر، متی നമ്മുടെ സുന്നത്ത് ജമാഅത്ത് ന്റെ പ്രവർത്തകന്മാരെ അല്ലാഹു നാം ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ മറവട്ട് കിടക്കുന്ന യൂസുഫ് അലിയുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് ഇതിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാനൊരു 10 മിനിറ്റ് സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സിറാജുൽ പേരോട് ഉസ്താദ് നടത്തുന്ന സിറാജുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സിൻ്റെ 25ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. അടുത്ത ഫെബ്രുവരി ആദ്യമായി 25ാം വാർഷികം നടക്കുന്നു. അത് വിജയിപ്പിക്കൽ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. കാരണം നാം മുസ്ലിമീങ്ങളാണ്. യഥാർത്ഥ മുസ്ലിമീ ആവണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽ ഉറക്ക പിടിക്കണം. യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് ഉറക്ക പിടിച്ചാൽ മാത്രമേ നമ്മൾ മുസ്ലിമാകുകയുള്ളൂ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സദഖല്ലാഹു സദഖല്ലാഹുൽ മൗലാനൽ അദീം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പൊരുത്തപ്പെട്ട ദീൻ ഇസ്ലാം ദീനാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീൻ ഇസ്ലാം ദീനാണ്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ ഈ ആയത്തോതിയിട്ടാണ് സാധാരണ വഅദ് തുടങ്ങൽ. മഹാനായ താജുൽ ഉലമാ ഉസ്താദും അങ്ങനെ തന്നെയാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഖുതുബി തങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്ത് മാത്രമേ ഇസ്ലാമുള്ളൂ. സുന്നത്ത് ജമാഅത്ത് അല്ലാത്തത് ഇസ്ലാമിയത്തിന്റെ പുറത്താണ്. യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് മാത്രമേ ഇസ്ലാമെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം സുന്നത്ത് ജമാഅത്താണ് ഹബീബായ നബിയെ ബഹുമാനിക്കുന്ന പാർട്ടി. ഹബീബായ നബിയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് സുന്നത്ത് ജമാഅത്താണ്. അങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. ഇന്ന് കേരളത്തിലും കർണാടകത്തിലും സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാന കൈച്ചാൽ സുന്നത്ത് ജമാഅത്ത് വെട്ടിത്തുറന്ന് പറയുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. അവരുടെ സ്ഥാപനം അള്ളാഹു വലിയ ഉയർച്ചയിലാക്കിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയോ? 25 കൊല്ലം കൊണ്ട് ആ സ്ഥാപനം കുറേ വലിയ ഉയർച്ചയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനവും ഇഖ്ലാസുമാണ്. ഇഖ്ലാസോടുകൂടി സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിച്ചതാണ് അതിൻ്റെ കാരണം. നാം ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇഖ്ലാസ് വേണം. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇഖ്ലാസ് വേണം. സദഖ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഖ്ലാസ് വേണം. മറ്റ് ഏത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടായാൽ അത് അല്ലാഹു തആല അതിന് ബർക്കത്താക്കും. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു. ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, വനുസുക്കി, എൻ്റെ മറ്റുള്ള അമലുകൾ, വമഹ്യായ വമമാതി, എൻ്റെ ഹയാത്തും മരണവും മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് മാത്രമാണ്. എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ അമലും എൻ്റെ ഇൽമും എൻ്റെ സദഖയും മുഴുവനും അള്ളാഹ്ക്ക് മാത്രമാണ്. ലോകമാന്യത്തിന് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല. എൻ്റെ പ്രസംഗം ജനങ്ങൾ കേട്ടോട്ടെ, എൻ്റെ പ്രവർത്തനം ജനങ്ങൾ കാണട്ടെ എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതല്ല. ഇത് മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. وبذلك أمرت لله رب العالمين എന്നുള്ളതിൽ അറിയപ്പെട്ട ഇഖ്ലാസ് കൊണ്ട് ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു. ഇഖ്ലാസിലേക്ക് സൂചനയാണ് وبذلك أمرت എന്നുള്ളത്. ഇഖ്ലാസിലേക്ക് സൂചനയാണ് وبذلك أمرت. ഇഖ്ലാസ് എല്ലാ അമലുകളും അല്ലാഹുവിന് വേണ്ടി ആവണമെന്നുള്ള ഉദ്ദേശം ഉണ്ടാവലുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു. അതാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിൻ്റെ പ്രവർത്തനം. അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. ഞാൻ സംസാരം നീട്ടുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞാൽ അവരുടെ സമ്മേളനം വിജയിപ്പിക്കണം. സമ്മേളനം കൊണ്ട് ഉദ്ദേശം സ്ഥാപനത്തിന് വലിയ മുതൽ കൂട്ടാണ് ഒരു സമ്മേളനം നടത്തുക എന്നുള്ളത്. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണവുമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണവും സ്ഥാപനത്തിന് വലിയൊരു മുതൽക്കൂട്ടുമാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശം. ചിലർ പറയും സമ്മേളനത്തിന് ലക്ഷക്കണക്കിന് ഉറുപ്പ് ചെലവാക്കുന്നതല്ലേ, ആ പൈസ സമ്മേളനത്തിന് ചെലവായിക്കൂടെ? എന്നോട് അൽമദീനിൻ്റെ സമ്മേളനം നടത്തുന്ന സമയത്ത്, 4ാം വാർഷികം നടത്തുന്ന സമയത്ത്, കുറേ മംഗലാപുരത്തുള്ള നമ്മളെ മുഹിബ്ബീങ്ങളായ ആൾക്കാർ എന്നോട് പറഞ്ഞു, അങ്ങേറ്റം നമ്മളെ ഉള്ള ഇനി എന്നെയും സ്ഥാപനത്തിനെയും സ്നേഹിക്കുന്ന ആൾ ഹസബുള്ള ആൾക്കാരല്ല, എന്നോട് നേരിട്ടും ഫോണിൽ കൂടിയും പറഞ്ഞു, സാറേ സമ്മേളനത്തിന് എത്ര ചെലവാകും? സുമാർ ഞാൻ നേരിട്ട് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും തരുമെന്ന് മനസ്സിലാക്കിയിട്ട്, എന്തെങ്കിലും തരാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, സുമാർ ഇത്ര ചെലവാകും. എന്നാൽ പിന്നെ ആ ചെലവാകുന്ന പൈസ സ്ഥാപനത്തിന് ചെലവായിക്കൂടെ? സമ്മേളനം ആക്കുന്നതിന് സഹോദരന്മാരെ, അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു സമ്മേളനമായി കഴിഞ്ഞാൽ സ്ഥാപനം പ്രചരണം, അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാവും. അൽമദീനൻ്റെ 15ാം വാർഷിക സമ്മേളനത്തിന്, 15ാം വാർഷികത്തിന് ഞാൻ കുറച്ച് അറബികളെ ക്ഷണിച്ചു. അറബികൾ വന്ന് വലിയ കോടി ഉറുപ്പ്യൻ്റെ ബിൽഡിംഗ് ആണ് ആക്കി തന്നത്. കോടി ഉറുപ്പ്യൻ്റെ ബിൽഡിംഗ് ആണ് ആക്കി തന്നത് സ്കൂള്. ആ സമ്മേളനം ഇല്ലെങ്കിൽ അവർ വരൂല. ആ സമ്മേളനത്തിന് ക്ഷണിച്ചതല്ലെങ്കിൽ അവർ വരൂല. സമ്മേളനത്തിന് വന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിച്ചപ്പോൾ അവർക്ക് സഹായം ചെയ്യാമെന്ന് തോന്നി. ആ നിലക്കാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിൻ്റെ 25ാം വാർഷികം എല്ലാവരും വിജയിപ്പിക്കണം. അത് സ്ഥാപനത്തിന് വലിയ മുതൽക്കൂട്ടാണ്. സുന്നത്ത് ജമാഅത്തിന് വലിയ മുതൽക്കൂട്ടാണ്. സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കലാണ്. നമ്മളെല്ലാവരും വാഹനങ്ങൾ ബുക്കാക്കണം. നമ്മൾ ഈ ഭാഗത്ത് ഒരാൾക്ക് 1000 ആളെന്ന് കരുതണോ? നമ്മളിപ്പോൾ കുറച്ച് ആളാണെങ്കിലും 1000 ആൾ എന്നുള്ള നിലക്ക് നമ്മൾ കരുതണം. ഞാൻ പോയിട്ട് ഒരാളോട് പറയാം, അല്ലെങ്കിൽ ജമാഅത്തിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് പറയാം. പേരോട് ഉസ്താദിൻ്റെ സിറാജുൽ ഹുദൻ്റെ വലിയൊരു സമ്മേളനം നടക്കുന്നത് നമ്മൾ വാഹനം സെറ്റാക്കിയിട്ട് പോകണം. ആടെ പോയി കഴിഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ ആലിമീങ്ങളെ അത് നമുക്ക് കേൾക്കാൻ പറ്റും, അവരുടെ ദുആയിൽ നമ്മൾക്ക് കൂടാൻ പറ്റും, വലിയ വലിയ മഹാന്മാരെ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മൾ നല്ല ആളെ സംഘടിപ്പിക്കുകയും കർണാടക കേരള സ്റ്റേറ്റ് സമ്മേളനമാക്കി മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന നാമത്തിൽ ഞാനിത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. റഹ്മാൻ റഹീമിനായ അള്ളാഹുവേ, ഞങ്ങളെല്ലാവരുടെ ദോഷങ്ങൾ നീ പുറത്തു വരണം റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മവാപ്പന്മാരുടെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ പരിപാടി നീ പരിപൂർണമായി വിജയിപ്പിക്കണം റഹ്മാനെ. ഇത് അവ്വൽ മുതൽ ആഖിറ് വരെ ഇതെല്ലാം നടക്കുന്ന ഇസ്സത്തിലാക്കണം റഹ്മാനെ. ഇതിന് ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ, ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. അതിന് അർഹതായ പ്രതിഫലം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا.